നമസ്കാരം. കേരളത്തിൻ്റെ മൾബറി കൃഷി മുതൽ കൊക്കൂൺ വിപണനം വരെയുള്ള പട്ടുനൂൽ വ്യവസായത്തിന് സകല പിന്തുണയും നൽകി വരുന്ന സംസ്ഥാന സെറികൾച്ചർ സഹകരണ ഫെഡറേഷൻ പട്ടു വസ്ത്ര നിർമ്മാണ വിപണന രംഗത്തും സജീവമാകുന്നു. കേരളത്തിലെ കർഷകർ മൾബറി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൊക്കൂണുകൾ ഇവിടെ തന്നെ സംസ്കരിച്ച് നൂലുണ്ടാക്കി നെയ്ത് കേരൽ സിൽക്ക് എന്ന ബ്രാൻഡിലൂടെ വിപണനം ചെയ്താണ് സെറിഫെഡ് വസ്ത്ര വിപണിയിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പട്ടുനൂൽ പുഴു വളർത്തലിന് കരുത്ത് പകരുവാനും കൂടുതൽ കർഷകരെ ഇതിലേക്ക് ആകർഷിക്കാവാനുള്ള യജ്ഞത്തിന് മുന്നോടിയായിട്ടാണ് കേരളത്തിൻ്റെ സ്വന്തം പട്ട് വിപണിയിലിറക്കുന്നത്. കണ്ണൂരിലെയും പാലക്കാട്ടെയും പരമ്പരാഗത നെയ്ത്തുകാരുടെയും നെയ്ത്ത് സംഘങ്ങളുടെയും സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വ്യവസായത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. മലയാളിയുടെ അഭിരുചിക്കിണങ്ങുന്ന ഡിസൈനുകളിലും സാരിയും ചുരിദാറും മുണ്ടും ഷർട്ടുമൊക്കെ ന്യായവിലയ്ക്ക് വിപണിയിലിറക്കുകയാണ് സെറിഫെഡിൻ്റെ ലക്ഷ്യം. പട്ട് വസ്ത്രങ്ങൾക്ക് കേരളത്തിൽ വൻ വിപണിയാണുള്ളത്. പ്രതിവർഷം 400 കോടി രൂപയുടെ സിൽക്ക് തുണിത്തരങ്ങളാണ് കേരളത്തിൽ വിറ്റഴിയുന്നത്. ഇന്ത്യയിലെ പ്രതിവർഷ പട്ടുനൂൽ ഉൽപ്പാദനം 10,000 ടൺ മാത്രമാണ്. ആഭ്യന്തര വിപണിയിൽ തന്നെ 5,000 ടൺ കൂടി ആവശ്യമുണ്ട്. ഇതിനു പുറമെ കയറ്റുമതിക്കുള്ള നൂലിൻ്റെ ആവശ്യം വേറെയും. ഇന്ത്യൻ പട്ടിന് വിദേശ വിപണിയിൽ നല്ല പ്രിയമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ കൊക്കൂൺ എത്ര തന്നെ ഉൽപ്പാദിപ്പിച്ചാലും വിപണനത്തിന് പ്രയാസമുണ്ടാവില്ല എന്ന് സാരം. കേരളത്തിലെ കാലാവസ്ഥയും സാഹചര്യങ്ങളും പട്ടുനൂൽ പുഴു വളർത്തലിന് തികച്ചും അനുകൂലമാണ്. പരിമിതമായ സ്ഥലവും കുറഞ്ഞ മുതൽ മുടക്കും മതിയാകും. ആദ്യ വിളവെടുപ്പിന് 5-6 മാസം വേണ്ടി വരുമെങ്കിലും അതിനുശേഷം മാസശമ്പളം പോലെ കൃത്യമായിട്ട് വരുമാനം കിട്ടും. അധ്വാനം വളരെ കുറവായതിനാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ തൊഴിലിൽ ഏർപ്പെടാനും സാധിക്കും. പട്ടുനൂൽ പുഴു വളർത്തൽ മുതൽ വസ്ത്ര നിർമ്മാണം വരെയുള്ള ഘട്ടങ്ങളിൽ ഏറെ തൊഴിലവസരങ്ങളുള്ള മേഖലയാണിത്. 1 ഏക്കറിലെ മൾബറി കൃഷി മുതൽ വസ്ത്ര നിർമ്മാണം വരെ നീളുന്ന പ്രക്രിയയിൽ 8 പേർക്ക് 1 വർഷം മുഴുവൻ തൊഴിൽ കിട്ടുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. കർഷകർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കൊക്കൂൺ ന്യായമായ വിലയ്ക്ക് സംഭരിക്കാൻ മുൻപ് സംവിധാനങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് എല്ലാ ജില്ലകളിലും ഇപ്പോൾ സെറിഫെഡ് സംഭരണ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഇങ്ങനെ സംഭരിക്കുന്ന കൊക്കൂൺ സംസ്കരിച്ച് പട്ടുനൂലുണ്ടാക്കി വസ്ത്രം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സെറിഫെഡ് ഇപ്പോൾ നടത്തി വരുന്നത്. ഈ ജോലികൾ കുടൽ വ്യവസായം എന്ന നിലയിൽ താഴെ തട്ടിലേക്ക് വ്യാപിപ്പിച്ച് പട്ടുനൂൽ പട്ട് വസ്ത്ര മേഖലയിലെ സാധ്യതകൾ വിപുലപ്പെടുത്താനാണ് ശ്രമം. അടുത്ത കാലത്ത് വിപണിയിലെത്തിച്ച കേരൽ സിൽക്ക് സാരിയിലൂടെ കേരളത്തിൽ പട്ടുനൂൽ പുഴു വളർത്തലിൻ്റെ പുതിയ സാധ്യതകൾ സെറിഫെഡ് കണ്ടെത്തുകയാണ്. ശുദ്ധമായ പട്ടിൽ തയ്യാറാക്കിയ സാരിക്ക് 1,500 മുതൽ 2,500 രൂപ വരെയാണ് വില. സെറിഫെഡ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപണന മേളകളിലൂടെയാണ് പട്ടു സാരികൾ വിറ്റഴിച്ചത്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സാരികളായതിനാൽ വിദേശ വിപണി കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കയറ്റുമതി ലൈസൻസ് ഇതിനോടകം സെറിഫെഡിന് ലഭിച്ചു കഴിഞ്ഞു. ലോക സിൽക്ക് കയറ്റുമതി കൗൺസിലിൽ അംഗത്വം നേടാനുള്ള ശ്രമം അന്ത്യഘട്ടത്തിലാണ്.